അർജുൻ ഒരുപക്ഷെ ഇത്രയും ദിവസം പരാക്രമം കാണിച്ച ആ വില്ലാളി വീരനെ വളരെ അടുത്ത് നിന്ന് അർജുൻ ഇന്ന് കണ്ടു. ഏറെ നേരം അതിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു. അതൊരു ഇന്ന് നമുക്കൊരു പക്ഷേ ഇന്നത്തെ താരങ്ങൾ എന്ന് പറയുന്നത് ആ മൂന്ന് കുങ്കിയാനകളായിരിക്കും. അർജുൻ, ഭരതൻ, അതോടൊപ്പം തന്നെ വിക്രം, അതോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രൻ, ഈ മൂന്ന് പേരും ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ. അതിൽ കോന്നി സുരേന്ദ്രനെ എടുത്ത് പറയണം. പ്രത്യേകം ആവശ്യപ്പെടുകയായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയ, കോന്നി സുരേന്ദ്രൻ വേണം ഈ ദൗത്യത്തിനെന്ന്. ഈ മൂന്ന് പേരുടെയും പങ്ക്, അവർ ഈ രക്ഷാദൗത്യത്തിൽ വഹിച്ച പങ്ക്, അത് എത്രത്തോളം നിർണായകമായിരുന്നു അർജുൻ? ഡോക്ടർ അരുൺ സക്കറിയ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോന്നി സുരേന്ദ്രനെ ഈ ദൗത്യത്തിനായി വിട്ടുകിട്ടണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഇന്നത്തെ ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതോടുകൂടി വ്യക്തമാണ്. കാരണം അത്രയേറെ ശ്രമകരമായ ഒരു ജോലി കോന്നി സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കാപ്ലാനും മറ്റു കുങ്കിയാനകളും ഇതിന്റെ ഭാഗമായി നിർവഹിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നതിന് സമാനമായ ഒരു ശ്രമം തന്നെയാണ് ഈ കുങ്കിയാനകളും ഈ ദൗത്യത്തിൽ നിർവഹിച്ചത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം. ഈ ആന PT7 മയക്കുപിടി കൊണ്ടതിന് ശേഷം വഴി തയ്യാറായി, ലോറി എത്തി, എല്ലാ സംവിധാനങ്ങളും തയ്യാറായി. പക്ഷേ ഈ കുങ്കിയാനകൾ ഒരു പക്ഷേ ഈ ദൗത്യത്തിൽ കൃത്യമായ രീതിയിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ ദൗത്യം ഇത്രയേറെ വിജയകരമാവില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. കോന്നി സുരേന്ദ്രൻ തന്നെയാണ് അതിൽ എടുത്തു പറയുന്നത്. കോന്നി സുരേന്ദ്രന്റെ പാപ്പാൻ വൈശാഖ് ഉൾപ്പെടെയുള്ള ഈ മൂന്ന് പേരുടെയും പാപ്പാന്മാർ നടത്തിയിട്ടുള്ള ഒരു ത്യാഗപൂർണമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ PT7 ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഇപ്പോൾ PT7 പരിപൂർണമായും കൂട്ടിലടച്ചിരിക്കുന്നു. അടക്കപ്പെട്ടിരിക്കുന്നു. മൂന്ന് കുങ്കിയാനകളും സമീപത്തു നിന്ന് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ഈ ധോണി മേഖലയെ, ധോണിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കൂട്ടിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ കുങ്കിയാനകൾ ഉണ്ടാകില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ കുങ്കിയാനകൾ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത് അർജുൻ? നിലവിൽ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ PT7 കൂട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത്രയേറെ ശ്രമകരമായിരിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുങ്കിയാനകളുടെ ഒരു ശ്രമം വളരെ, അതായത് കുങ്കിയുടെ ഒരു പരിശ്രമം വളരെ എടുത്തു പറയേണ്ടതാണ്.